അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നബിദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കഥ അത് പ്രസിദ്ധ വനിതയായ റാബിയത്തുൽ അദവിയയുടെ കഥയാണ്. നമ്മുടെ സ്ത്രീകൾക്ക് എല്ലാ പുരുഷന്മാർക്കും എല്ലാവർക്കും ചിന്തിക്കേണ്ട, മനസ്സിനെ പാകപ്പെടുത്തേണ്ട ഒരു കഥ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹുവിനെ ആരാധിച്ച് കഴിയുന്ന റാവിയത്തുൽ അദവിയുടെ അടുക്കലേക്ക് ഭർത്താവിൻ്റെ മരണം അറിഞ്ഞു വന്ന ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും റാബിയത്തുൽ അദവിയയുടെ അടുത്തേക്ക് വന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? ഈ പ്രസിദ്ധ വനിതയെ, അള്ളാഹുവിനെ ഭയക്കുന്ന ഈ സ്ത്രീയെ കല്യാണം കഴിക്കുക, അവർക്കൊരു തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹസൻ ബസറി റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളും അവിടെ എത്തിയത്. അവർ നേരെ മഹദിയുടെ വീട്ടിലേക്ക് എത്തി. മഹദിയോട് പറഞ്ഞു, ബഹുമാനിയായ മഹദി, ഞങ്ങൾ വന്നത് നിങ്ങളുടെ ഭർത്താവിനെ പിരിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ചെറുപ്രായവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിൽ ഒരാളെ നിങ്ങൾക്ക് ഭർത്താവായി സ്വീകരിക്കാം. നിങ്ങളെപ്പോലെയുള്ള ഒരു മഹദിയെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇത് കേട്ട റാവിയത്തുൽ അദവിയ അവരോട് ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ എൻ്റെ നാല് ചോദ്യത്തിന് ആരാണ് ഉത്തരം നൽകുക? നിങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ പണ്ഡിതനുള്ളത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹസനുൽ ബസറി. ശരി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ എൻ്റെ ഈ നാല് ചോദ്യത്തിനുള്ള ഉത്തരം നൽകണം. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി. അങ്ങനെ മഹദി ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, എന്താണ് ആ ചോദ്യമെന്നല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവേ, എന്നെ അസ്വസ്ഥമാക്കുന്ന നാല് ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ മുഅ്മിനായിട്ടാണോ മരിക്കുക, കാഫിറായിട്ടാണോ? ചോദ്യം കേട്ട ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹദി, നിങ്ങൾ ചോദിച്ച ചോദ്യം വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. കാരണം ഇത് വൈബായ ചോദ്യമാണ്, അതായത് മറിഞ്ഞിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉത്തരം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ശരി, എന്നാൽ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ബീവി അടുത്ത ചോദ്യം ചോദിച്ചു, എന്താണ് ആ ചോദ്യമെന്നല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, എന്നെ മറമാടിക്കഴിഞ്ഞാൽ എന്നോട് മലക്കുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം നൽകാൻ പറ്റുമോ? ഇതായിരുന്നു മഹദിയുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോഴും ഹസനുൽ ബസറി പറഞ്ഞു, ഇത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ശരി, എന്നാൽ എൻ്റെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹസനുൽ ബസറി ആകാംക്ഷയോടെ കാതോർത്തിരുന്നു. ബീവി ചോദിച്ചു, നാളെ മഹ്ഷറയിൽ എല്ലാവർക്കും നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ ലഭിക്കും, നന്മ എഴുതിയ കിതാബ് ഏത് കയ്യിലായിരിക്കും, എനിക്ക് ലഭിക്കുന്നത് ഏത് കയ്യിലായിരിക്കും? ഉടനെ ഹസൻ ബസറി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇതും എനിക്കറിയില്ല, ഇതും അള്ളാഹുവിനെ മാത്രം അറിയുന്നൊരു ചോദ്യമാണ്. എന്നാൽ മഹദി പറഞ്ഞു, അവസാനത്തെ ഒരു ചോദ്യമെങ്കിലും ഞാൻ ചോദിക്കാം, അതിനുള്ള ഒരു മറുപടി നിങ്ങൾ നൽകിയാലും. ഹസനുൽ ബസറി കാതോർത്തിരുന്നു. ബീവി അടുത്ത ചോദ്യം ചോദിച്ചു, നാളെ അവസാനം ആഖിറത്തിൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും അടുത്തൊരു വിഭാഗത്തെ നരകത്തിലേക്കും പോകുവാൻ അള്ളാഹു കൽപ്പിക്കും, അതിൽ ഞാൻ ഏത് വിഭാഗത്തിൽ പെടും? ഇത് കേട്ടതോടുകൂടി ഹസൻ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹദി, ഈ നാല് കാര്യങ്ങളും എനിക്ക്
ഉത്തരം പറയാൻ പറ്റുകയില്ല. ഇതെല്ലാം അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മഹദി പറഞ്ഞു, ഓ എന്താ ചെയ്യുക ഹസനുൽ ബസരി തങ്ങളെ? കാരണം ഞാൻ ഈ നാല് വിഷയങ്ങളെക്കുറിച്ച് അസ്വസ്ഥതയാണ്. എനിക്ക് ഈ നാല് വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ഈ നാല് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരു ഭർത്താവിൻ്റെ തുണ ആവശ്യമുണ്ടോ? ഈ ചോദ്യം ഹസനുൽ ബസർ റളിയല്ലാഹു അൻഹുവിനെയും സുഹൃത്തുക്കളെയും വല്ലാതെ ചിന്തയിലാക്കി. അവർ ബീവിയോട് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. ഇതോടെ